Hello everyone, welcome to Q3 World. In the Valere ECI, Korsha cakesicle engane and dakana and the kanam. Uru dark chocolate cakesicle and the dakana, Adinata Namaka chocolate sponge cake and the half kg cake and dakana size sponge cake and either which Namakuru Patamudal Pandranda Vere cakesicle and dakiadka. Namla sponge cake adium on the mixil it on the crushay that come. Cake on the crush eye than a shesha, another bowl like a toad carner. Cake a can and I pudding you when it tunday in Namako or a cup dark chocolate melt the idileco canum. When yanni the double boiling method on the melte again. Chocolate melt the kumba the lekonan than an amalade in illa chocolate matram, idepola double boil either Namaka cake lake oichu would come. The motamite than a oichu would come. നമ്മൾക്ക് കൂടുതൽ ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച കൺസിസ്റ്റൻസിയിൽ നമുക്ക് അത് കിട്ടുകയുള്ളൂ അതിനുശേഷം നമുക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കയ്യിലുണ്ടെങ്കിൽ ഒഴിക്കാം കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുന്നത് നല്ല ച്യൂയി ആയിട്ടുള്ള ഫഡ്ജി ആയിട്ടുള്ള കേക്സിക്കിൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഓപ്ഷണലാണ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒഴിക്കാം ലാസ്റ്റ് ഒരു കാൽ കപ്പ് ഫ്രഷ് ക്രീം അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ക്രീമും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക നമ്മൾ ആഡ് ചെയ്ത എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായി മിക്സ് ചെയ്ത് കുഴച്ചെടുത്ത് നമ്മുടെ കയ്യിൽ ഒരു ബോൾ ആയി കിട്ടുന്നത് വരെ നമ്മൾ കുഴച്ചെടുക്കണം ഒരു പൊട്ടി പോവാത്ത ഒരു ബോൾ ഷേപ്പ് ആവുന്നത് വരെ അതാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ ഇനി നമുക്ക് ഇതെങ്ങനെ കേക്സിക്കിൾ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അതിനായിട്ട് ഇതേപോലത്തെ ഒരു കേക്സിക്കിൾ മോൾഡ് നമുക്ക് ആവശ്യമുണ്ട് 150-200 രൂപ റേഞ്ചിൽ വരുന്ന ഈ കേക്സിക്കിൾ മോൾഡ് ഒരു സിലിക്കൺ മെറ്റീരിയലാണ് ഉണ്ടായിരിക്കുക നമ്മളിതൊരു പ്രാവശ്യം വാങ്ങിയാൽ നമുക്ക് ലൈഫ് ടൈം യൂസ് ചെയ്യാം വളരെ ഹെൽപ്ഫുള്ളാണ് ഞാനിവിടെ കുറച്ചുകൂടെ ചോക്ലേറ്റ് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട് നല്ല ലൂസായിട്ടുള്ള ചോക്ലേറ്റ് വേണം നമ്മളിപ്പോൾ ഒഴിക്കാൻ വേണ്ടിയിട്ട് നല്ല മോൾഡിലേക്ക് ഓരോരോ സ്പൂൺ ഒഴിച്ചു കൊടുത്ത് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ചുറ്റിച്ചു കൊടുക്കുക എല്ലാ സൈഡിലും നമ്മുടെ ചോക്ലേറ്റ് എത്തണം നമ്മൾ ഇനി ഇല്ലാത്ത സ്ഥലത്ത് കുറച്ചുകൂടെ ചോക്ലേറ്റ് ആക്കി കൊടുത്ത് എല്ലാ സൈഡിലും ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ കൈവെച്ച് നന്നായിട്ട് ചുറ്റിച്ചു കൊടുത്താൽ മതി നമ്മൾ ഈ ഉണ്ടാക്കുന്ന കേക്സിക്കൾ മൂന്നാല് ദിവസം പുറത്ത് വെച്ച് നമുക്ക് സൂക്ഷിക്കാൻ കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റും ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇത് ഞാൻ ദുബായിലേക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചുണ്ടാക്കുന്നത് എൻ്റെ സിസ്റ്ററിൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ നമ്മുടെ ചോക്ലേറ്റൊക്കെ ഇതാ സെറ്റായിട്ട് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡായിട്ടുണ്ട് നമുക്കിനി നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് മുന്നേ ഇതൊന്ന് ഫ്രിഡ്ജിലൊരു 5 മിനിറ്റ് മാത്രം മതി 5 മിനിറ്റ് ഒന്ന് വെച്ച് ഒന്ന് സെറ്റാക്കിയെടുക്കാം 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് എടുത്ത് നോക്കിയപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ട് നമ്മളൊരു വിരൽ വെച്ച് നോക്കിയാൽ നമ്മുടെ കയ്യിലേക്ക് ചോക്ലേറ്റ് വരാൻ പാടില്ല അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കേക്കിൻ്റെ മിക്സ് നമ്മൾ ഓരോ റോളായിട്ട് ഓരോ പിടിയായിട്ട് നമ്മൾ ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് നന്നാക്കി വിരൽ വെച്ച് പ്രസ് ചെയ്യുക എയർ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുക ആ ഒരു മോൾഡിൻ്റെ ലെവലിൽ നമ്മൾ എല്ലാ മോൾഡിലേക്കും ഇട്ട് കൊടുക്കുക നന്നായിട്ട് എല്ലാ ഭാഗത്തും പ്രസ്സാക്കി കൊടുക്കണം ചോക്ലേറ്റ് നന്നായി സെറ്റായതിന് ശേഷമേ നമ്മളിങ്ങനെ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ നല്ലോണം ഫ്ലാറ്റായി ഫില്ലാക്കി കറക്റ്റ് അളവിൽ തന്നെ ഇട്ട് കൊടുക്കുക കൂടുതലായി പോവുകയും കുറഞ്ഞു പോവുകയും ചെയ്യരുത് നമ്മൾ കൈവെച്ച് വിരൽ വെച്ച് നന്നാക്കി ഇതേപോലെ നല്ല ലെവലാക്കിയിട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെ കേക്സിക്കിളിൻ്റെ ആ സ്റ്റിക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടതുണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇൻ്റെയിൽ നിന്ന് മിസ്സായിപ്പോയി അപ്പോൾ ഇത് രണ്ടാമത് എടുത്തതാണ് നമ്മളിങ്ങനെയാണ് കേക്സിക്കിളിൻ്റെ സ്റ്റിക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് അപ്പോൾ അത് ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചു അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇനി ഒരു 5 മിനിറ്റ് കൂടി ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വെക്കാം ഇനി ബാക്കിയുള്ള ചോക്ലേറ്റ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുകയാണ് ഇതേപോലെ സ്പൂൺ വെച്ച് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഈ കേക്ക് മിക്സ് കാണാത്ത രീതിയിൽ മോൾഡിൻ്റെ ഷേപ്പിൽ മാക്സിമം നമുക്ക് വൃത്തിക്ക് ഇത് ചെയ്ത് കൊടുക്കാം ഇത് കേക്സിക്കിളിൻ്റെ ബാക്ക് സൈഡായിട്ടാണ് വരിക എന്നാലും കഴിയുന്നതും മാക്സിമം വൃത്തിയിൽ ചെയ്ത് കൊടുക്കാം നല്ല മെൽറ്റായ ചോക്ലേറ്റ് തന്നെ ഇതിനും യൂസ് ചെയ്യണം നമ്മൾ ചോക്ലേറ്റ് കുറച്ച് ഹാർഡായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചൂടുവെള്ളത്തിന് മേലെ ഒന്നുകൂടെ വെച്ചാൽ മതി ഒരു 5 മിനിറ്റ് കൂടെ ഫ്രീസറിൽ വെച്ച് സെറ്റാക്കിയാൽ നമ്മുടെ കേക്സിക്കിൾ ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മോൾഡിൽ നിന്ന് എടുക്കാം അപ്പോൾ എങ്ങനെ എടുക്കുന്നതെന്ന് നോക്കാം ഇതേപോലെ നമ്മുടെ സ്റ്റിക്ക് നമ്മുടെ ഉള്ളിലേക്ക്
മെല്ലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അകത്തൂടെയാണ് നമ്മൾ കേക്സിക്കിൾ എടുക്കുന്നത്. ഇതേപോലെ പതുക്കെ എടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കേക്സിക്കിൾ നല്ല റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫഡ്ജി ആയിട്ടുള്ള ഒരു കേക്സിക്കിളാണത്. വാനില കേക്കിലും വൈറ്റ് ചോക്ലേറ്റിലും നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ ഇതാണ് കുറച്ചുകൂടെ ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നാലെണ്ണമല്ല, ഞാൻ ഇതേപോലൊരു 10 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ സൈഡിലൊക്കെ ചെറുതായിട്ട് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ നമുക്കിതങ്ങനെ വെറുതെ പൊട്ടിച്ച് കൊടുത്താൽ മതി. നമ്മളിത് സാധാ റൂം ടെമ്പറേച്ചറിൽ തന്നെ സ്റ്റോർ ചെയ്യാം, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇനി എന്തെങ്കിലും ഡെക്കറേഷൻ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്കിതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ചോക്ലേറ്റ് ആക്കിയിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് സ്ട്രൈപ്സ് ഇട്ട് കൊടുത്ത് കുറച്ച് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് പെട്ടെന്ന് ഡ്രൈ ആയി പോകാൻ ചാൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ഡെക്കറേഷൻ ചെയ്യുമ്പോഴും പെട്ടെന്ന് തന്നെ ചെയ്യണം. ഞാനിവിടെ കുറച്ച് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. കേക്കിൻ്റെ കൂടെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ കേക്കിന് മാച്ച് ആക്കിയിട്ടുള്ള ഡെക്കറേഷനൊക്കെ നമുക്ക് ചെയ്യാം. ഞാനിത് മാത്രമേ ചെയ്തുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല. കുറച്ച് പിങ്ക് ഗ്ലിറ്റർ പൗഡറും കൂടെ സ്പ്രേ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല ചോക്ലേറ്റി ആയിട്ടുള്ള നമ്മുടെ കേക്സുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് ദുബായിലെത്തിയത്. അപ്പോൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ തന്നെ കേട്ടോളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.